മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ യങ് ആൻഡ് ടാലൻറ്റഡായ ഒരു ആക്ട്രസും ടെലിവിഷൻ അവതാരകയും റേഡിയോ ജോക്കിയുമായ നൈല ഉഷ 1982 മാർച്ച് 25 തിരുവനന്തപുരത്താണ് ജനിച്ചത്. കിട്ടുന്ന വേഷങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് മലയാളത്തിലെ മുൻനിര നായികമാരുടെ പട്ടികയിലേക്ക് ഉയർന്ന നൈല ഉഷ അഭിനയിച്ച ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. രണ്ടായിരത്തി 2013 പുറത്തിറങ്ങിയ കുഞ്ഞനന്ദൻ്റെ കട എന്ന ചിത്രത്തിലൂടെയാണ് നൈല ഉഷ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറുന്നത്. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത സലീം അഹമ്മദ് ആയിരുന്നു. മമ്മൂട്ടി, നൈല ഉഷ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5.9/10. അടുത്ത ചിത്രം 2013 തന്നെ പുറത്തിറങ്ങിയ പുണ്യാളൻ അഗർബത്തീസ്. ആക്ഷേപഹാസ്യ കോമഡിയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രഞ്ജിത് ശങ്കർ ആയിരുന്നു. ജയസൂര്യ, നൈല ഉഷ, അജു വർഗീസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.1/10. അടുത്ത ചിത്രം 2014 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആഷിഖ് അബു ആയിരുന്നു. മമ്മൂട്ടി, നൈല ഉഷ, അപർണ ഗോപിനാഥ്, ശേഖർ മേനോൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 8 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ചിത്രത്തിൻ്റെ IMDB 3.3/10. അടുത്ത ചിത്രം 2014 തന്നെ പുറത്തിറങ്ങിയ ഫയർമാൻ. ത്രില്ലർ വിവാഹത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ദീപു കരുണാകരനായിരുന്നു. മമ്മൂട്ടി, നൈല ഉഷ, ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 15 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 5.8/10. അടുത്ത ചിത്രം 2015 പുറത്തിറങ്ങിയ പത്തേമാരി. ഹിസ്റ്റോറിക്കൽ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സലീം അഹമ്മദ് ആയിരുന്നു. മമ്മൂട്ടി, ജുവൽ മേരി, ശ്രീനിവാസൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. നൈല ഉഷയ്ക്ക് ഈ ചിത്രത്തിൽ ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 8.4/10. അടുത്ത ചിത്രം 2016 പുറത്തിറങ്ങിയ പ്രേതം. കോമഡി ഹൊറർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രഞ്ജിത് ശങ്കർ ആയിരുന്നു. ജയസൂര്യ, അജു വർഗീസ്, ഗോവിന്ദ് പത്മസൂര്യ, പേളി മാണി, ഷറഫുദ്ദീൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത്. ഈ ചിത്രത്തിലും നൈല ഉഷയ്ക്ക് ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.5/10. അടുത്ത ചിത്രം 2017 പുറത്തിറങ്ങിയ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്. 2013 പുറത്തിറങ്ങിയ പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിൻ്റെ സീക്വൽ ചിത്രമായിരുന്നു ഈ ചിത്രം. രഞ്ജിത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ ജയസൂര്യ, അജു വർഗീസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. നൈല ഉഷയ്ക്ക് ഈ ചിത്രത്തിൽ ഫോട്ടോ ക്രെഡിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 6.2/10. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ ദിവാൻജിമൂല ഗ്രാൻഡ് പിക്സ്. കോമഡി സ്പോർട്സ് വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അനിൽ രാധാകൃഷ്ണൻ മേനോനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, നൈല ഉഷ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 4.8/10. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് പൃഥ്വിരാജായിരുന്നു. മോഹൻലാലായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, നൈല ഉഷ, വിവേക് ഒബ്രോയ്, സാനിയ അയ്യപ്പൻ, കലാഭവൻ ഷാജോൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മറ്റു താരങ്ങൾ. ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ഈ ചിത്രം 200 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന ബഹുമതിയും നേടിയിരുന്നു. ഈ ചിത്രത്തിൻ്റെ IMDB 7.5/10. അടുത്ത ചിത്രം 2019 തന്നെ പുറത്തിറങ്ങിയ പൊറിഞ്ചു മറിയം ജോസ്. പീരിയോഡിക് ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. ജോജു ജോർജ്, നൈല ഉഷ, ചെമ്പൻ വിനോദ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ 5 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 36 കോടി രൂപയ്ക്ക് മേലെ കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ചിത്രത്തിൻ്റെ IMDB 6.8/10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് നൈല ഉഷ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നൈല ഉഷ ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.